കൊതിയൻസ് വനിതാ ഹോട്ടലിൽ നിന്ന് 450 പേർക്കുള്ള ഓണസദ്യ മഹാരാജാസ് കോളേജിലേക്ക് എത്തിച്ചത്. എന്നാൽ ഉച്ചയ്ക്ക് 2:30 ആയപ്പോൾ സദ്യ തികഞ്ഞില്ലെന്ന് പറഞ്ഞ് 40 വിദ്യാർത്ഥികളെത്തി വനിതാ ഹോട്ടൽ അടിച്ചു തകർത്തു. ഹോട്ടലിലുണ്ടായിരുന്നവരെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമവും നടന്നു. മദ്യപിച്ചെത്തിയ ഒരു സംഘം വിദ്യാർത്ഥികൾ തങ്ങൾ മഹാരാജാസിലെ SFI-ക്കാരാണെന്ന് അലറിക്കൊണ്ടായിരുന്നു അക്രമം നടത്തിയതെന്ന് കടയുടമ ശ്രീകല പറഞ്ഞു. ഈ 455 ഓർഡർ പറഞ്ഞ 455 പേർക്ക് 500 പേർക്ക് കഴിക്കാനുള്ള ഫുഡ് നമ്മൾ കൊടുത്തു വിട്ട് കഴിഞ്ഞിട്ട് ഇവർ 2:30 കഴിഞ്ഞ സമയത്ത് ആദ്യം 2 കുട്ടികൾ വന്നു. അത് കഴിഞ്ഞൊരു 40 കുട്ടികൾ വന്ന് കടയിലേക്ക് എരച്ചു കയറി ഞങ്ങൾക്ക് ഫുഡ് തികഞ്ഞില്ല, ഞങ്ങൾക്ക് ഫുഡ് ഇപ്പൊ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് താഴ്മയായിട്ട് ഭയങ്കര സ്നേഹത്തോട് തന്നെ ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ എത്ര ഫുഡാണ് നിങ്ങൾക്ക് കുറവുള്ളത്, ആ കുറവുള്ള ഫുഡ് ഞങ്ങൾ എങ്ങനെ വേണമെങ്കിലും സംഘടിച്ച് നിങ്ങളുടെ കോളേജിൽ ഞാൻ കൊണ്ട് എത്തിച്ചേരാം, ഞങ്ങൾക്ക് പൈസ മതിയടി എന്ന് ഞങ്ങൾക്ക് ഒരു മനുഷ്യനും കേൾക്കാൻ കൊള്ളാത്ത ഭാഷയിൽ എരച്ച് കയറി വന്നിട്ട് കടയിൽനിന്ന് ഈ സോഡാ കുപ്പികൾ മൊത്തം അടിച്ച് പൊട്ടിച്ച് നെയ്യും എണ്ണയും എല്ലാം കുത്തി പൊട്ടിച്ച് വലിച്ച് പറിച്ച് ഞങ്ങൾ 10,000 രൂപ വാടകയ്ക്കെടുത്ത പാത്രങ്ങളിൽ മൊത്തം അടിച്ച് തകർത്ത് കസ് മൊത്തം തവിയും സ്പൂണും എല്ലാം കൈലുകളും എടുത്ത് വലിച്ചെറിഞ്ഞ് അതിലെ പൊട്ടി ആ 60-70 കിലോ വേവന് ആ വലിയ അണ്ടാവ് പൊട്ടി. അമ്മാരി അക്രമങ്ങള് പോലീസിനെ വിളിക്കാൻ നമുക്ക് 3-4 സ്റ്റാഫ് ഉണ്ട്. അവര് ഈ ഒരു കഴിയുന്ന ഈ ഒരു കടയായിട്ട് 4-5 കുടുംബങ്ങൾ കഴിയുന്നതാ. ആ വനിതാ എല്ലാവരും വനിതാ സ്റ്റാഫുകളാണ്. അവള് പോലീസ് കേസ് കൊടുക്കാൻ പറഞ്ഞപ്പോ നീ ആരടി പോലീസ് കേസ് കൊടുക്കാൻ, ഞങ്ങൾ SFI-ക്കാരാ, ഞങ്ങളോട് ആരും ചോദിക്കില്ല, പോലീസ് ഞങ്ങൾക്ക് പുല്ലാന്നും പറഞ്ഞുകൊണ്ട് നിന്നെയൊക്കെ ഞങ്ങൾ ഇന്നി കൊണ്ട് ഈ കട പച്ചയ്ക്ക് കത്തിച്ചു കളയുമെന്നും പറഞ്ഞുകൊണ്ട് എന്റെ മേശയിൽ നിന്ന് 20,000 രൂപ ഇവന്മാര് കൈയോടെ എടുത്തോണ്ട് പോയി. ഞങ്ങള് ആളെയും വിളിച്ച് പോലീസ് സ്റ്റേഷനിലെ അറിവോടുകൂടി അവരിൽ നിന്ന് ഞങ്ങളുടെ വനിതാ വിങ്ങിന്റെ ഞങ്ങളുടെ വ്യാപാരി വ്യവസായ സംഘടന ആളോടുകൂടി ഞങ്ങൾ കോളേജിലെത്തുമ്പോൾ കോളേജിൽ രാത്രി 9:30 കഴിയുന്ന സമയത്ത് 1,300 ചെറുപ്പക്കാർ മദ്യപിച്ച് മതോന്മത്തര ആടിയിട്ട് നമ്മൾ ചെന്ന വണ്ടിക്കാരുടെ വണ്ടി വരെ അടിച്ചു പൊട്ടിച്ച് പകുതിക്ക് പകുതി പാത്രമായിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് പാത്രം ഇറക്കുമ്പോൾ ആ പാത്രത്തിന് സാമ്പാർ പൊട്ടിച്ചിട്ടില്ല. പ്രഥമൻ പല സെക്ഷനിലിരിക്കുന്ന അവിയന്റെ തോരൻ ഒരു സാധനങ്ങളും പകുതിക്ക് പകുതി മാത്രം എടുത്ത് വന്നിട്ട് ബാക്കി പൊട്ടിക്കാതെ മൊത്തം സാധനം വേസ്റ്റ് ആക്കി തന്നെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചേക്കുക. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇവർക്ക് ഞങ്ങൾക്ക് തരാനുള്ള 41,500 രൂപ തരാതിരിക്കാൻ വേണ്ടി അവർ ഗുണ്ടായസം കാണിച്ചതാണ്. അത്ര ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞങ്ങള് 3 ദിവസം ഞങ്ങളുടെ സ്റ്റാഫും ആ സ്റ്റാഫിന്റെ ഭർത്താക്കന്മാരും എല്ലാവരും ഞങ്ങൾ ഇവിടെ വന്ന് ഇരുട്ട് വെളുപ്പില്ലാതെ ഞങ്ങൾ കിടന്ന് ഇവിടുന്ന് പോകുന്നത് നേരം വെളുത്ത് 4:30 പോയി ഞങ്ങൾ ഫ്ലാറ്റിൽ ചെന്ന് കുളിച്ച് റെഡിയായി ഞങ്ങൾ ഇവിടെ വരുമ്പം വന്ന് ഇതെല്ലാം ചെയ്ത് ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ട് അവർക്ക് തികഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന് പരിഹാരം കണ്ടെത്തും. തികഞ്ഞില്ല, ആ ഫുഡിന് പരിഹാരം ഞങ്ങൾ കണ്ടെത്തും. പക്ഷേ ആ ഫുഡ് വേസ്റ്റ് ആക്കി ഒരു പല സാധനങ്ങൾ പൊട്ടിക്കാതെ തിരിച്ചുകൂടെ കൊണ്ടുവന്ന് അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ സഹിക്കാൻ പറ്റത്തില്ല. ഞങ്ങള് ഇന്നും ഞങ്ങളുടെ പാത്രങ്ങള് ഞങ്ങൾക്കൊന്നും വേണം. ഞങ്ങൾക്ക് ഇത് മേടിച്ചു കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല. ഈ പാത്രങ്ങള് വട്ടോളിയിലെ പാത്രങ്ങള് വാടകയ്ക്കടുത്ത പാത്രങ്ങൾ ഇന്ന് 18 പാത്രങ്ങൾ ലിസ്റ്റ് അവർ തന്നിട്ടുണ്ട്. ആ പാത്രങ്ങൾ ഞങ്ങൾക്ക് കൊടുക്കണം. ഞങ്ങളുടെ കട ഇനി ആയി വരണമെങ്കിൽ ഞങ്ങൾക്ക് എത്ര രൂപയുടെ നഷ്ടം നികത്തിയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. രാത്രി 9:30 കോളേജിൽ നിന്ന് പാത്രങ്ങൾ എടുക്കാനെത്തിയപ്പോൾ ഒരുപാട് ഭക്ഷണം ബാക്കിയുണ്ടായിരുന്നുവെന്നും കേടുവന്ന ഭക്ഷണം കളയേണ്ടി വന്നുവെന്നും ശ്രീകല പറഞ്ഞു. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ആരെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ല. മാതൃഭൂമി ന്യൂസ് കൊച്ചി.